അൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇബ്രായ ലേഖന പഠന പരമ്പരയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെയും തൻ്റെ മഹത്വത്തെയും നാം ദർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനേകർക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിലേക്ക് വരുവാൻ ഈ പഠന മുഖാന്തരം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ പഠനത്തിലെ 17-ാമത്തെ ക്ലാസ്സാണ്. ആ വേദഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. വചന പഠനത്തോട് ബന്ധപ്പെട്ട് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇന്നത്തെ പഠനത്തിന് ആധാരമായിട്ട് വായിച്ചത്. പ്രത്യേകിച്ച് ദൈവ ജനത്തിൻ്റെ ഇടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളും പഠിപ്പിക്കലുകളും ഈ വേദഭാഗത്തോടനുബന്ധിച്ചുണ്ട്. അങ്ങനെ പറയാനായിട്ട് കാരണം ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ് എന്നാണ്. അത് പറയാനായിട്ട് കാരണം പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മാനസാന്തരപ്പെട്ടവരാണ് എന്ന് ഉള്ള ആ അർത്ഥത്തിൽ തന്നെയുമല്ല, അതിൻ്റെ മുകളിൽ പ്രകാശനം ലഭിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ഇത് രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത് പിന്നെയും അവർ തെറ്റു ചെയ്താൽ വീണ്ടും മടക്കി വരുത്താൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും. ഇതാണ് 1-ാമത്തെ ഒരു വ്യാഖ്യാനം. രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചാണ് രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് ഈ വേദഭാഗം എടുക്കും. എന്നാൽ വേറൊരു പഠിപ്പിക്കലുള്ളത് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ച് തന്നെയാണ്, പക്ഷേ ഈ ഭാഗം കൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്ന് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് പഠിപ്പിക്കുകയും അതനുസരിച്ച് ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരുണ്ട്. 3-ാമത് മറ്റൊന്ന് ഈ ഭാഗത്ത് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പലവിധ വ്യാഖ്യാനങ്ങൾ ഈ വേദഭാഗത്തെക്കുറിച്ച് ഉണ്ട്. ഞാൻ ഈ എല്ലാ വ്യാഖ്യാനങ്ങളെയും ഇന്നെടുത്ത് വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ പഠനത്തിലൂടെ എനിക്ക് ബോധ്യമായതും ഞാൻ അംഗീകരിക്കുന്നതുമായ കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളെക്കുറിച്ചല്ല. അപ്പോൾ ഒരു സംശയം, ഇത് എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വിശ്വാസികൾക്ക് എഴുതി കൊടുത്ത ഒരു ലേഖനമല്ലേ? അതെ, വിശ്വാസികൾക്ക് എഴുതി കൊടുത്ത ഒരു ലേഖനം തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ ഇതിൻ്റെ താഴെ 6-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യം 9-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചാൽ ഇതിൻ്റെ എഴുത്തുകാരൻ സംബോധന ചെയ്യുന്നത് ആരെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നൊരു പ്രയോഗം ആവർത്തിച്ച് പറയുന്നുണ്ട്, നാം എന്നൊരു പ്രയോഗം പറയുന്നുണ്ട്. എന്നാൽ അത് രണ്ടും കൂടാതെ ഇപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് വേറൊരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. 5-ാം വാക്യം, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്ത അവർ പിന്മാറിപ്പോയാൽ, അത് 3-ാമതൊരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആർക്കെഴുതിയോ ആ വിശ്വാസികളെക്കുറിച്ച് അവരോട് പറയുന്നു. നാം എന്ന് പറയുമ്പോൾ അതെഴുതിയ പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് ആ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനകത്ത് കൂടുതലും കൊടുത്തിട്ടുള്ളത്. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമൊക്കെ, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട്, ഇതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ഇങ്ങനൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളൊന്നും പറയുന്നുണ്ട് 9-ാം വാക്യത്തിൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും, അപ്പോൾ നിങ്ങൾ, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നു അവർ. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, ഇവിടെ ചില തെറ്റുകളൊക്കെ ചെയ്താൽ, അവർ പിന്മാറിപ്പോയാൽ
ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരെ അവരെ എന്ത് ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. ആറാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? അവരെവിടം വരെ എത്തിയവരാ? മാനസാന്തരം വരെ എത്തിയവരാ, മാനസാന്തരപ്പെട്ടവരാ. അവിടുന്ന് വീണുപോയി, വീണ്ടും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി, ആ മാനസാന്തരം പോരാ, മാനസാന്തരം വിശ്വാസത്തിലേക്ക് വരണം, സുവിശേഷം അംഗീകരിക്കണം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. കേവലം മാനസാന്തരം കൊണ്ട് രക്ഷ ആകുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്, പക്ഷേ അത് വിശ്വാസത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവർ മാനസാന്തരപ്പെട്ടവരാണ്, പക്ഷേ മാനസാന്തരത്തിൽ നിന്ന് അവർ പിന്നെയും വീണുപോയി എന്നാണ് നാം വായിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് മാനസാന്തരം അവിടം കൊണ്ട് അവസാനിച്ചിട്ട് അവരതിൽ നിന്ന് സുവിശേഷം വിശ്വസിക്കുന്നിടത്തേക്ക് വരാതെ വീണ്ടും പിന്മാറിപ്പോയി. അപ്പോൾ മാനസാന്തരത്തിൽ നിന്ന് വീണുപോയി, അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിലാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യരിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന്. അപ്പോൾ ആ നിലയിൽ അവരോട് പിന്നെയും പിന്നെയും കാര്യങ്ങൾ വാദിച്ചുകൊണ്ടിരുന്നിട്ടും അവരത് അംഗീകരിക്കാതെ വന്നപ്പോൾ പിന്നെയും അവരെ മടക്കി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല. അവർ മാനസാന്തരപ്പെട്ടവരാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ടവരല്ല. ഇതാണ് അത് രക്ഷിക്കപ്പെടാത്തവരാണ് എന്ന് പറയുന്നതിനുള്ള രണ്ടാമത്തെ കാരണം. പിന്നെ വേറൊരു തെളിവ് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ നല്ല ഫലം പുറപ്പെടുവിക്കാത്തവരാണ്, അതുകൊണ്ട് ശാപത്തിനൊത്തവരും ചുട്ടുകളയപ്പെടേണ്ടവരുമാണ് എന്ന് വായിക്കുന്നുണ്ട്. എട്ടാം വാക്യം, മുള്ളും ഞെരിങ്ങലും മുളപ്പിക്കുന്നു. അപ്പം നല്ല ഫലം അവരിൽ നിന്ന് പുറത്തു വരുന്നില്ല. ദൈവവചനം അവരുടെ ഉള്ളിൽ വീണിട്ട് നല്ല ഫലം പുറത്തു വരുന്നതിനെയാണ് വീണ്ടും ജനിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. അതിവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് എന്താ പറയുന്നത്? ശാപത്തിനുള്ളവരാ, ചുട്ടുകളയുക, അതാണ് അവർക്കുള്ള വിധി. അപ്പോൾ അതാരാ, വിശ്വാസികളാണോ, രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. അങ്ങനെ പല കാരണങ്ങളാൽ ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചല്ല എന്ന് മനസ്സിലാക്കാം. അവർ എന്ന് പറഞ്ഞ് മൂന്നാമതൊരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നു. മാനസാന്തരം വരെ എത്തിയിട്ട് വീണുപോയവരാ, വീണ്ടും മാനസാന്തരത്തിലേക്കാണ് പുതുക്കാൻ കഴിയാത്തത്. രക്ഷ വന്നിട്ട് വീണുപോയവരല്ല, രക്ഷയിലേക്ക് മടക്കി വരുത്തുന്ന കാര്യമല്ല. അതുമാത്രമല്ല, ഇവർ നാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരാ, ശാപത്തിനുള്ളവരാ, ചുട്ടുകളയപ്പെടേണ്ടവരാ, ഇതെല്ലാം രക്ഷിക്കപ്പെടാത്തവരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് അടിമത്തത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന സമയത്ത് അവർ മാത്രമല്ല, അവരുടെ കൂടെ നല്ലതാണെന്നൊക്കെ കരുതി, ഇവരുടെ ദൈവം നല്ല ദൈവമാണെന്നൊക്കെ തോന്നിയിട്ട് അവരുടെ കൂടെ മറ്റനേകർ, അവരെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് സമ്മിശ്ര ജാതി എന്ന, അവർ പോകുന്ന വഴിക്കൊക്കെ പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം, ഒരു സമ്മിശ്ര ജാതി കൂടെ അവരുടെ കൂടെ പോന്നു. അവർ വാസ്തവത്തിൽ യഹൂദന്മാരല്ല, ഇസ്രായേലിയരല്ല. അതുപോലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് വീണ്ടും ജനനം പ്രാപിച്ച് വന്ന ആളുകളെ കൂടാതെ വെറുതെ കൂട്ടത്തിൽ സഭകളിൽ ചേർന്ന് പോരുന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിലൊക്കെ മുൻപോട്ട് പോകുന്നവർ സമ്മിശ്ര ജാതി എന്ന് പറയാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും നാം അവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു കൂട്ടം ആളുകൾ ഇവരുടെ ഇടയിലുണ്ട്, അവർ എന്നാണ് ഇവരെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ചില കാരണങ്ങൾ, ഒരു 5 പ്രത്യേകതകൾ, അതാണ് സംശയത്തിന് കാരണം. നമുക്കത് ഓരോന്നും എടുത്ത് ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത് പറയുന്നത്, അവർ പ്രകാശനം ലഭിച്ചവരാണെന്ന, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ. 2, സ്വർഗീയദാനം ആസ്വദിച്ചവർ. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. 4, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവർ. 5, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിച്ചവർ. അപ്പോൾ ഈ 5 പ്രത്യേകതകളുള്ളവർ വിശ്വാസികളല്ലേ? ഈ 5 പ്രത്യേകതകളുള്ളവർ രക്ഷിക്കപ്പെട്ടവരല്ലേ എന്ന് നമുക്ക് ന്യായമായി ചോദിക്കാം. നമുക്ക് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. അതിലൊന്നാമത്തേത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ. ശരിയാണ്, ഇവർക്ക് പ്രകാശനം ലഭിച്ചതാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ പ്രകാശം കൊടുക്കാനായിട്ടാണ്, സത്യവെളിച്ചമായിട്ടാണ് വന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്നാണ്. എല്ലാവർക്കും ആ പ്രകാശം പകർന്നുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്. സകല പാപികളെയും രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. അന്ധകാരത്തിൽ കിടക്കുന്ന സകലരെയും വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു വന്നത്. ആ കാര്യം അവരെ അറിയിച്ചു, അവർക്ക് പ്രകാശനം ലഭിച്ചു. ആ പ്രകാശം അവർക്ക് മനസ്സിലായി, ഒരിക്കൽ പ്രകാശിപ്പിച്ച് കിട്ടി, പക്ഷേ അവരത് സ്വീകരിച്ചില്ല.
സ്വീകരിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് അവർ പിന്മാറിപ്പോയി എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുള്ളത് അനേകരിലൂടെ അവർ കേട്ടു, ഇതിലൂടെയേ രക്ഷയുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി. ഇതാണ് സത്യമായ വെളിച്ചം, ഇതാണ് പ്രകാശം. ജീവിതത്തിൻ്റെ ഇരുളിൻ്റെ അനുഭവം മാറണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ഇതെല്ലാം അവർക്ക് പ്രകാശിപ്പിച്ച് കിട്ടി. പക്ഷേ ആ പ്രകാശനം ലഭിച്ചിടത്തു നിന്ന് അവർ താഴോട്ട് പോയി, അവരത് അംഗീകരിച്ചില്ല, അവരത് വിശ്വസിച്ചില്ല, മനസാന്തരപ്പെട്ടു, അവിടെ നിന്ന് താഴേക്ക് പോയി, അവർ പിന്മാറിപ്പോയി. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാണ്, പക്ഷേ അത് വിശ്വാസമായി പരിണമിച്ചില്ല, അതവർക്ക് പ്രയോജനപ്രദമായി തീർന്നില്ല. രണ്ടാമത് ഇവിടെ പറയുന്നത് സ്വർഗീയ ദാനം ആസ്വദിച്ചു. നമുക്കറിയാം പറഞ്ഞു തീരാത്ത ദാനം എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത്. 2 കൊരിന്ത്യർ 9:15 അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാ. ഇവിടെ ആ പ്രയോഗം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിനെയാണ് സ്വർഗീയ ദാനം, രക്ഷയ്ക്ക് മുഖാന്തരമായ യേശു ക്രിസ്തു. പക്ഷെ ഇവരെക്കുറിച്ച് പറയുന്നത് അവർ സ്വർഗീയദാനം ആസ്വദിച്ചു എന്നാണ്. എന്താ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ദേ ഹാവ് ടേസ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ടേസ്റ്റ് ചെയ്തു, രുചി നോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഭക്ഷിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വർഗീയദാനം എന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കി, അത്രയേ ഉള്ളൂ. അവരത് ഭക്ഷിച്ചില്ല, അവരത് അവരുടെ ഉള്ളിലാക്കിയില്ല. നാം വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:54 എന്താ ചെയ്യേണ്ടതെന്ന് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളുണ്ട്. കർത്താവ് ഞാൻ ജീവൻ്റെ അപ്പം എന്നൊക്കെ താൻ തന്നെക്കുറിച്ച് തന്നെ അവകാശപ്പെട്ടത് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6:54 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം, അവനാണ് നിത്യജീവൻ. അപ്പം നിത്യജീവൻ പ്രാപിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ മാംസം രുചിച്ചു നോക്കിയാൽ പോരാ, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോരാ, അത് ഭക്ഷിക്കണം, അത് തിന്നണം എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 3:16 നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നാം എന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. വിശ്വാസത്താലാണ് നിത്യജീവൻ. ഇവിടെ കർത്താവ് പറയുകയാണ് എൻ്റെ മാംസം തിന്നുന്നവനാണ് നിത്യജീവൻ. ഇത് രണ്ടുകൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാം. മാംസം ഭക്ഷിക്കുക, മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശ്വസിക്കുക എന്നാ. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തേ സംഭവിച്ചിട്ടുള്ളൂ? അവർ മാനസാന്തരപ്പെട്ടു, ടേസ്റ്റ് ചെയ്ത് നോക്കി, സ്വർഗീയദാനം ആസ്വദിച്ചു, പക്ഷേ അത് ഭക്ഷിച്ചില്ല, അത് വിശ്വസിച്ച് രക്ഷയായി പരിണമിച്ചില്ല, മാനസാന്തരത്തിൽ നിന്ന് വീണുപോയി. അപ്പോൾ പ്രകാശനം ലഭിച്ചു, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അവർ സ്വർഗീയദാനം ടേസ്റ്റ് ചെയ്തു, പക്ഷേ ഭക്ഷിച്ച് വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല. മൂന്നാമത് അവരെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ലേ? പരിശുദ്ധാത്മാവിനെ കിട്ടിയവരല്ലേ? അതും ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതും മറ്റു പരിഭാഷകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ ദേ വർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീർന്നു എന്നുള്ളതാണ്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവർ സ്വീകരിച്ചു എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. അത് ഗലാത്യലേഖനം 3:14 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും മലയാളത്തിൽ ഈ എഴുതിയിരിക്കുന്ന പ്രാപിക്കുക എന്നുള്ള വാക്കാണ്. പക്ഷേ അവിടെ അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ലെംബാനു എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്ന. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ലെംബാനു എന്ന ഗ്രീക്ക് വാക്കാണ് ഗലാത്യർ 3:14. എന്നാൽ ഇവിടെ പ്രാപിക്കുക എന്നുള്ളതിന് വേറൊരു വാക്ക, ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു ദേ വർ മെയ്ഡ് പാർട്ടേക്കേഴ്സ്, പങ്കാളികളായി തീർന്നു. ഇവിടെ എബ്രായർ 6:4 ഗ്രീക്കിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാവൗസ് എന്ന മറ്റൊരു വാക്ക. അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്നല്ല, പ്രാപിക്കുക എന്നല്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവരെന്ന് പറഞ്ഞത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാ ഉള്ളിൽ വന്നവരല്ല. പിന്നെ എന്താ?
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരോട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നമുക്കറിയാം പാപികളായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നുണ്ട്. ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുണ്ട്, അവരെ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ പങ്കാളികളായി തീർന്നിട്ടുണ്ട്, ആത്മാവ് അവരോട് വാദിച്ചിട്ടുണ്ട്, സുവിശേഷം കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ അനേക ആളുകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് സത്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വിശ്വസിച്ച് ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാപിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുന്ന നിമിഷം അവന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് അവൻ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു എന്നുള്ളത്. അത് വിശ്വസിക്കുമ്പോഴാണ്, രക്ഷിക്കപ്പെടുമ്പോഴാണ്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ഗലാത്യർ 3:14. അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ പങ്കാളിത്തം ലഭിച്ചവർ എന്നേ അർത്ഥമുള്ളൂ. മറിച്ച് ലംബാനു എന്ന വാക്ക് എന്താണോ അർത്ഥമാക്കുന്നത് അത് അനുഭവിച്ചിട്ടുള്ളവരല്ല ഈ ആളുകൾ. അപ്പോൾ സ്വർഗീയദാനം ആസ്വദിച്ചവർ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, നാലാമത് ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവർ. ശരിയാണ്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാണല്ലോ, സമ്മിശ്ര ജാതി പോലെ വിശ്വാസികളുടെ ഇടയിലേക്ക് കൂടിയവരാണ്. ദൈവത്തിൻ്റെ നല്ല വചനം അവർ അംഗീകരിക്കുന്നവരാണ്. ഒരുപക്ഷെ യഹൂദൻ എന്നുള്ള നിലയിൽ പുതിയ നിയമമോ പുതിയ നിയമത്തിലെ സത്യങ്ങളോ വേണ്ട പോലെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പഴയ നിയമം ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നവരാണ്. പഴയ നിയമം ദൈവത്തിൻ്റെ വചനമാണ്, അതിലെ സത്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാമല്ലോ ഒരു പക്ഷേ ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവെങ്കിലേക്ക് വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഇവരും പോകുന്നത്. ഒരു പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം അവർ ആസ്വദിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ വചനം ആസ്വദിക്കുന്നവരാ, പഴയ നിയമത്തിലെ സത്യങ്ങൾ അംഗീകരിക്കുന്നവരാ. പക്ഷേ അവർ പുതിയ നിയമത്തിൽ പഴയ നിയമം ചൂണ്ടിക്കാണിക്കുന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വേണ്ട പോലെ ഉൾക്കൊണ്ടവരോ ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചവരോ അല്ല. അതുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടവരല്ല, വേറൊരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത്. അഞ്ചാമത്തെ പ്രത്യേകത ഇവിടെ പറയുന്നത് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെയും ആസ്വദിച്ചവർ. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതും അവർ ആസ്വദിക്കുന്നവരാണ്, അതും അവർ എൻജോയ് ചെയ്യുന്നവരാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഭാവികാല കാര്യങ്ങളെ അവർ അംഗീകരിക്കുന്നവരുമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അവർ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുവാനായിട്ട് നിവൃത്തിയില്ല. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും എന്താണ് എന്നാണ് ചുരുക്കമായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചത്. പ്രകാശനം ലഭിച്ചവരാണ്, പക്ഷേ ആ പ്രകാശത്തിനനുസരിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വർഗീയദാനം ടേസ്റ്റ് ചെയ്തവരാണ്, ഭക്ഷിച്ച് വിശ്വസിച്ച് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചിട്ടില്ല, അവർ ആ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീർന്നിട്ടുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനം പഴയ നിയമം ആസ്വദിക്കുന്നവരാ, അവിടെ പറയുന്ന ഭാവികാല കാര്യങ്ങളെ അവർ ഉൾക്കൊള്ളുന്നവരാ, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അടുത്തവരെക്കുറിച്ച് പറയുക, ഈ ഇത്രയുമായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ടു, മുമ്പോട്ട് പോരണം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തി വളർന്നു വരണം, ഇതെല്ലാം അവർ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും അവർക്ക് എന്താ സംഭവിച്ചത്? തങ്ങൾ അവർ പിന്മാറിപ്പോയാൽ, അപ്പം മാനസാന്തരപ്പെട്ട് ഇതെല്ലാം നല്ലതാണ്, ഇതൊക്കെ അംഗീകരിച്ചാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന ലെവലിലെത്തിയിട്ട് അവർ പിന്മാറിപ്പോയി. അവരെന്ത് ചെയ്യുക? അറിഞ്ഞ സത്യത്തിൽ നിന്ന് വീണുപോയി. അതിനെ മുറുകെ പിടിക്കാനോ വിശ്വാസമായ ഹൃദയത്തിൽ സ്വീകരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാ, ലോകാപവാദം വരുത്തുന്നവരാ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ കൂടി വന്നേച്ച് അവർ പിന്നെയും മാറിപ്പോയാൽ അവർ ലോകത്തിൻ്റെ മുമ്പിൽ അപവാദമായി മാറുകയാ, ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയാ. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, അത് അന്നത്തെ ആ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇന്നും ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ, ഏതെങ്കിലുമൊക്കെ പാരമ്പര്യപ്രകാരമോ അല്ലെങ്കിൽ എല്ലാം നല്ലതെന്ന് എന്തോ ഒരു തോന്നലുണ്ടായിട്ടോ ഉപരിപ്ലവമായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ബാഹ്യമായ ചില പ്രത്യേക അനുഭവങ്ങൾക്ക് അടിമപ്പെട്ടിട്ടോ ഒക്കെ ഈ സത്യം നല്ലതാണ് എന്ന് ഗ്രഹിച്ച്
മുൻപോട്ട് വരികയും എന്നാൽ വാസ്തവമായി ഹൃദയത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഈ പാഠങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ, മാനസാന്തരം അതിൽ തന്നെ നല്ലതാണ്. രക്ഷയ്ക്ക് മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. പാപവഴികളെ വിട്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അത് അതിൽ തന്നെ നല്ലതാണെങ്കിലും രക്ഷയായി മാറുന്നില്ല. രക്ഷയാകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇതൊക്കെ നല്ലതാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് അതിൽ നിന്ന് വീണുപോയാൽ പിന്നെയും ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിക്ക് ആ രക്ഷയിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷ നിത്യരക്ഷയാണ്. വിശ്വാസത്താൽ അവർ പ്രാപിക്കുന്ന ജീവൻ നിത്യജീവനാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പിന്നീട് അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സാദൃശ്യമൊക്കെ പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുമ്പോൾ പറയുകയാണ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നു, ഹിതമായി സസ്യാദി വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ആവർത്തിച്ച് കേട്ടിട്ടും വചനം ഹൃദയത്തിലേക്ക് വന്നിട്ടും നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. പുറപ്പെടുവിച്ചാൽ ഏതാണ് ആ പുറപ്പെടുവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ, നല്ല നിലത്ത് വീണ വിത്ത്, നല്ല ഹൃദയത്തിലേക്ക് വീണ ദൈവത്തിൻ്റെ വചനം നല്ല ഫലമായി പുറത്തു വരുന്നത് വീണ്ടും ജനനമാണ്. ആ വിത്ത് മുഖാന്തരം ഉണ്ടാകുന്ന ഫലം വീണ്ടും ജനനമാണ്. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനനം നടക്കുന്നു. നാം വായിക്കുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ. അപ്പോൾ ആ വീണ്ടും ജനന അനുഭവം വന്നാൽ, നല്ല ഫലം പുറത്തു വന്നാൽ അനുഗ്രഹമാണ്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ആവർത്തിച്ച് ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം നല്ലതാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് അത് നല്ല ഫലമായി പുറത്തു വരാതിരുന്നാൽ, രക്ഷിക്കപ്പെടാതിരുന്നാൽ അവരുടെ അനുഭവം എന്താണെന്ന് പറയുന്നു? മുള്ളും ഞെരിങ്ങലും മുളപ്പിച്ചാലോ, മോശം ഫലമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ, കൊള്ളരുതാത്തതാണ്, ശാപത്തിനടുത്തതാണ്, അതിൻ്റെ അവസാനം ചുട്ടുകളുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിത്യമായ ന്യായവിധിയാണ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വൈദലിനെ സംബന്ധിച്ച് ചുട്ടുകളയപ്പെടേണ്ടവനല്ല, അവൻ്റെ അവസാനം ന്യായവിധിയല്ല, അവൻ്റെ അവസാനം നിത്യനരകമല്ല, മറിച്ച് നിത്യമായ സൗഭാഗ്യത്തിലേക്കാണ് അവൻ മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ വേദഭാഗത്തിലെ വിഷയമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ചാണ്. ഞാനത് ഓർപ്പിച്ചു, പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ സംബോധന ചെയ്ത് അനേക കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൂട്ടം ആളുകൾ ഈ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയ സമ്മിശ്ര ജാതിയായി കയറി വന്നിരിക്കുന്ന, ഇതൊക്കെ നല്ലതാണെന്ന് ചിന്തിച്ചും കരുതിയും പോരുന്ന, മാനസാന്തര അനുഭവത്തിലേക്ക് എത്തിയിട്ടും അത് വിശ്വാസമായി പരിണമിക്കാതെ പോയ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുകയാണ്. അത് അവർക്ക് പ്രയോജനകരമായി തീരുന്നില്ല. പ്രകാശനം ഒരിക്കൽ ലഭിച്ചിട്ട്, സ്വർഗീയദാനം ആസ്വദിച്ചിട്ട്, പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീർന്നിട്ട്, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചിട്ട്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് പിന്മാറിപ്പോയാൽ അപ്പോൾ അവരെവിടം വരെ എത്തി? മാനസാന്തരം വരെ എത്തി. അവിടെ പറയുന്നത് മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ്. അപ്പോൾ എവിടുന്ന വീണുപോയത്? മാനസാന്തരത്തിൽ നിന്നാണ്. പ്രത്യേകം നാം ശ്രദ്ധിക്കുക, മാനസാന്തരം അതിൽ തന്നെ നല്ലത്. എന്നാൽ ചേർത്ത് ഞാൻ പറയട്ടെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം വിശ്വസിക്കുന്നതിന് മുമ്പ് മാനസാന്തരം ഉണ്ടാകണം. എന്താണ് ഈ മാനസാന്തരം? നാം ജീവിച്ചു പോകുന്ന വഴി അത് തെറ്റാണെന്ന് സമ്മതിക്കണം. നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവരാണ്, അത് സമ്മതിച്ചു കൊടുക്കണം. പാപത്തിനൊരു ശിക്ഷയുണ്ട്, ആ ബോധ്യം വന്ന് പാപത്തിൻ്റെ ശിക്ഷ അത് നരകമാണെന്നുള്ള സത്യം ദൈവവചനം പഠിപ്പിക്കുന്നത് അംഗീകരിച്ചുകൊണ്ട് പാപത്തോട് വിട പറയുവാൻ ഒരു മനസ്സ് വരണം, പാപജീവിതത്തെ ഉപേക്ഷിക്കുവാൻ ഒരു മനസ്സ് വരണം. അത് മാനസാന്തരം. ഞാൻ ഇനിയും പാപം ചെയ്യത്തില്ല, ഇനിയും പാപവഴികളിലേക്ക് പോകത്തില്ല, അങ്ങനൊരു തീരുമാനമെടുത്ത് അവിടം കൊണ്ട് തീരുന്നില്ല. ഇനിയും പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ, ഇതുവരെ ചെയ്ത പാപത്തിന് ഒരു പരിഹാരം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അത് സുവിശേഷം വിശ്വസിക്കണം. അതാണ് കാൽവറിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ചത്. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം തൻ്റെ മരണത്തിലൂടെ കാൽവറിയിൽ നിർവഹിച്ചു. ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം.
ഞാനൊരുപടി കടന്നു പറയട്ടെ, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവെങ്കിൽ എത്തി, യേശുക്രിസ്തു എന്ന പൊരുളിനെ മനസ്സിലാക്കി, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞു, നമ്മുടെ ചുമതലയാണ് നാം അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരിക, പഴയതൊക്കെ വിട്ട്, ആദ്യപാഠമൊക്കെ വിട്ട്, അതും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്ന് വരുവാൻ ഈ പഠനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.